left side of the speed boards and jet skis. Lame would available on the Lana Makum. Enjoy and better than some bona. Shake us through. Tour package, young Korean, no, keep us a golden dialer. Naranjuway. Pinna Chirungane Koli, the right side logo on the tracks and the chases were Nanda. Isuzu tracks and the chases, left side of the ship in the car, reckon the park on the car, left side of the ship in the car. Out of the car, complete Korea and the altar equation to kind of brand new cars. Either on a brand in the Kanaka Moki Kandudia. Left side in a ship filler one deal with no right side Mazda X3 Subaru right side of Arkirigino Mazda X3 VXUs left side la. Let's check on a garden. Is a lamb even at the Israeli given to Matram on the Tolola, the photo city on Japan in them, Korean, Indonesian, building out the plant in the Verena Sangal. Are they would have on the Tamatula Sangal like a buy a road a Kaitipo? Mardi on the Buddha sailing on the Mardi, what are they for a chance? There is a plant in the tunnel pipe in the design cell. It is actually a aquarium plant. It is a magnesium plant. Magnesium, sulfur, phosphate is a dead sea minerals, dead sea products. It is a factory. It is a dead sea. അവിടെ കുറേ ടിപ്പറുകളും എക്സ്കവേറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നില്ലേ അത് അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോരി എടുത്തിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റുകളിലേക്ക് കൊണ്ടുപോയി വരുന്ന അന്നത്തെ റോഡിൻ്റെ സൈഡിലുള്ള പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇൻറ്റീരിയറിലാണ് ഇനി നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അടുത്ത പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇസ്രായേൽ ടൂറിസം ചെയ്യുമ്പോൾ ഒരു നൈറ്റ് ഇലാത്തും കൂടി തങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ പ്ലാൻ ചെയ്യണം ഇല്ല അടുത്ത് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇലാത്തും കൂടി തങ്ങുന്നതിന് 10,000 രൂപ എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മറ്റുള്ള പള്ളിക്കാർ പോയതിൻ്റെക്കാൾ 1,000 രൂപ കുറവ് കിട്ടുമെന്ന് നോക്കിയിട്ട് നമ്മളില്ല അപ്പോൾ ഇത് ഇവിടം വരെ വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ വരുന്ന സമയത്തുള്ള എൻ്റെ എല്ലാ അച്ഛന്മാരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം കണ്ടിട്ട് ജനങ്ങൾക്ക് ഇത് വർത്ത് ആണെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം ഇസ്രായേലിൽ ഇതൊക്കെ റൈറ്റ് സൈഡിൽ കണ്ടോ ഇവരുടെ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ടോ അവിടെ വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് നമുക്ക് ഇത്രയും ഗുഹകൾ പോലത്തുള്ള സാധനങ്ങൾ നമ്മുടെ വീഗലാൻഡ് വണ്ടർലയിലൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നമ്മൾ ഇസ്രായേലിൽ കാണാനുള്ള ജോഫ ഹൈഫ ഹാങ്ങിങ് ഗാർഡൻസ് അങ്ങനെ കുറേ സാധനങ്ങൾ സംഭവങ്ങളുണ്ട് നമുക്ക് കാണാൻ അപ്പോൾ അതെല്ലാം വളരെ ചെറിയൊരു എക്സ്പെൻസും കൂടി കൂട്ടി ചേർക്കുവാണെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോവാം Right.
ഷർമിനും കേറൊക്കെ അടയ്ക്കണം. നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ കോറൽ ബീച്ച് ക്ലബ്. കോറൽ ബീച്ചസ് ആണ് റെഡ് സീയുടെ പല ഭാഗങ്ങളും ഒത്തിരി കോറൽസ് കൊണ്ട് വളരെ സമ്പന്നമാണ്. അതിനകത്ത് റെഡ് സീയുടെ പല ഭാഗങ്ങളും, എല്ലാ സ്ഥലങ്ങളും ഒന്നും പറയാൻ പറ്റില്ല, പല ഭാഗങ്ങളും ലൈവ് കോറൽസ്, ഡെഡ് കോറൽസ് അല്ല, ലൈവ് കോറൽസ് ഉണ്ട്. നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്തുള്ള റെഡ് സീയിലും കോറൽസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാലൊക്കെ മുറിയാതിരിക്കാനായിട്ട് ജസ്റ്റ് നോക്കുന്നു. വലിയ പ്രശ്നമുള്ള കേസല്ല, ബുദ്ധിമുട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല നമുക്ക്. പക്ഷെ എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, നോക്കിയും കണ്ടൊക്കെ കാലിൽ ചോട്ടണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ലൈവ് കോറൽസിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഷർമൽ ഷേഖിൽ. നമ്മൾ നാളെ ഇവിടുന്ന് രാവിലെ തിരിക്കുന്നത് നമ്മൾ ഷർമൽ ഷേഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടില് സ്കൾ കോറൽസ്, ഓസ്ട്രേലിയ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്കൾ കോറൽസ് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഷർമൽ ഷേഖ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇതേപോലത്തെ തന്നെ ഒരു യൂറോപ്യൻ ടൗൺ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ ഭംഗിയോടും കൂടിയ ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ടൗൺ ആണത്, ഷർമൽ ഷേഖ് എന്ന് പറയുന്നത്. ഈജിപ്തിന്റെ തായ്ലൻഡ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണത്. നമ്മൾ അവിടെ ഒരു ദിവസം താമസിക്കും. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വളരെ കുറച്ചു മുമ്പ് നമ്മൾ റൗണ്ട് അബൌട്ടിൽ കണ്ടിട്ടുള്ള പരിചയമായ ഒരു സാധനം നമുക്ക് കാണാം. ഏതാന്ന് പറയാവോ? റൗണ്ട് വാട്ടർ അക്വേറിയം ഇവിടെയാണത്. അത് നേരെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസമാട്ടോ അത് കാണാനായിട്ട്. വൺസ് ഇൻ ലൈഫ് അത് കണ്ടിരിക്കുന്നതാണ്. ഇതിനകത്താണ് ഷാർക്ക് അക്വേറിയം, ലെഫ്റ്റ് സൈഡില് വലിയ ഷാർക്കുകൾ ഉണ്ട് അതിനകത്ത്. അതിനകത്ത് സ്കൂബ ഡൈവിൽ പോവാം. അവര് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരും. ഷാർക്ക് നമ്മളൊന്നും ചെയ്യില്ല. റൈറ്റ് സൈഡിൽ സ്കൂബ ഡൈവിങ് റെഡി ആവുന്ന പിള്ളേരെ കണ്ടായിരുന്നു. അയ്യോ അത് മിസ്സായിപ്പോയി, താഴെ കുറച്ച് അങ്ങനെ മാറിപ്പോയി. റൈറ്റ് സൈഡിലെ പിള്ളേർ സ്കൂബ ഡൈവിങ് റെഡി ആവുന്നുണ്ടായിരുന്നു.